നമസ്കാരം മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. പേജ് നമ്പർ എത്ര എടുക്കണ്ട? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്താ പൊന്നോയി? എരി വരി. പേജ് നമ്പർ 10 എടുക്കുക. എന്നാ ഇപ്പോളാ 12 അല്ലേ? ഏത് മുതൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ്? 10 എടുക്കുക. പേജ് നമ്പർ 10 എടുക്കുക. ആ 10th ചെയ്യാം. ആ 10 തന്നെയാണല്ലേ. 11th പാഠം കൂടി ഉണ്ടല്ലോ. എന്ത്? 11 കഥല ബാക്കിയാണ് ട്ടാ. ഏ കഥല ബാക്കിയാണ്. ആണോ? ഇവിടെ നമ്മള് പൊളി കളിച്ചു. പുലി വരുന്നേ പുലി. അയ്യോ തണുത്ത് ടോറില്ല ടോറ നല്ല പുലിയുണ്ട്. എന്താണ് ഇടം വരിയ? പുലി വന്നിട്ട് പൊലി. ആ ഗ്രാമത്തിൽ കൃഷാൻ പുലി വരുന്നു. പുലി ആ ഗ്രാമത്തിൽ മഹാവികൃതിയായ ഒരു ആട്ടുടയ ഭാവം ഉണ്ടായിരുന്നു. ആടുകളുമായി ഗ്രാമത്തിന് സമീപത്തുള്ള വനത്തിൽ പോകുക പതിവായിരുന്നു. ഒരു ദിവസം അവൻ ആട്ടുകളെ മേച്ചതിനു ശേഷം മടങ്ങി വരികയായിരുന്നു. പെട്ടെന്ന് അവന്റെ ബുദ്ധിയിൽ ഒരു ചിന്ത ഉദിച്ചു. ഗ്രാമത്തിലെ ആടുകളെ വിധികളാക്കണം. അതുകൊണ്ട് പേജ് 10 എന്താണ് ചെയ്യുക?
ഓടിവരണേ ഓടിവരണേ മലയടി മരത്ത് അണിയപ്പെട്ടിരുന്ന ഗ്രാമവാസികൾ ആയുധങ്ങളുമായി സ്ഥലത്തേക്ക് ഓടി. ലെസ്സൺ വായിച്ചു നോക്കിയോ? ആരാ വായിക്കാം നന്നായി? ഫസ്റ്റ് മുഹമ്മദ് റിഷൻ. മുഹമ്മദ് റിഷൻ, ഓക്കെ. മുഹമ്മദ് റിഷൻ റീഡ്. അതേഴ്സ് മ്യൂട്ട്, മ്യൂട്ട് യുവർ ഓഡിയോ. പാടം രണ്ട് പുലി വരുന്ന പുലി. ആ ഗ്രാമത്തിൽ മഹാകൃതിയായ ഒരു ആട്ടിടയ ബാലൻ ഉണ്ടായിരുന്നു. അവൻ ആടുകളുമായി ഗ്രാമത്തിനു സമീപത്തുള്ള വനത്തിൽ പോകുക പതിവായിരുന്നു. ഒരു ദിവസം അവൻ ആടുകളെ മീറ്റിനു ശേഷം മടങ്ങി വരികയായിരുന്നു. പെട്ടെന്ന് അവനെ അവന്റെ ബുദ്ധിയിൽ ഒരു ചിന്ത ഉദിച്ചു. ഗ്രാമത്തിലെ ആളുകളെ ഒന്ന് കുട്ടികളാക്കണം, അതുകൊണ്ട് എനിക്ക് ചിരിക്കണം. എന്താണതിനു ചെയ്യുക? പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. അവൻ ഉറക്കെ ഇടവിളിച്ചു. ഇടവിളിയോടൊപ്പം പറയുകയും ചെയ്തു, അയ്യോ പുലി വരുത്തേ, പുലി വരുത്തേ, ഈക്ഷിക്കണേ, ഓടി വരണേ, ഓടി വരണേ. മലയടിവാരത്ത് വിവിധ പണികൾ ഏർപ്പെട്ടിരുന്ന ഗ്രാമവാസികൾ ആയുധങ്ങളുമായി നിലവിളി കേട്ട സ്ഥലത്തേക്ക് ഓടി. ഓക്കെ, വെരി ഗുഡ്, വെരി ഇനഫ്. ഇപ്പോ ഗ്രാമവാസികൾ ആയുധങ്ങളുമായി എവിടെ നിന്നാണോ നിലവിളി കേട്ടത് ആ സ്ഥലത്തേക്ക് ഓടിയെത്തി. ഇനി എന്താ സംഭവിച്ചേ നോക്ക. വനത്തിൽ മരം വെട്ടിക്കൊണ്ടു നിന്നവർ കോടാലിയുമായി ഓടി വന്നു. ഇപ്പൊ പല പല ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളായിരുന്നു അല്ലെ. കുറെ പേര് വനത്തില് മരം വെട്ടുന്നു, കൃഷി ചെയ്യുന്നു അല്ലെ, കന്നുകാലികളെ മേയ്ക്കുന്നു. ഇപ്പൊ വനത്തില് മരം വെട്ടിക്കൊണ്ടു നിന്നവർ കോടാലിയുമായി ഓടി വന്നു. നിലവിളി കേട്ട സ്ഥലത്തെത്തിയപ്പോൾ പ്രത്യേകമായി ഒന്നും കണ്ടില്ല. ഇപ്പൊ പുലി വരുന്നേ, രക്ഷിക്കണേ, ഓടി വരണേ എന്ന് അല്ലറി വിളിച്ച ഒരൊച്ചയും കേൾക്കാനില്ല, ഒച്ചയെടുത്ത ആളെയും കാണാനില്ല. യാതൊന്നും അറിയാത്ത മട്ടിൽ ആടുകളുടെ പിന്നാലെ നടക്കുന്ന ഇടയ ചെറുക്കൻ മാത്രം അവിടെയുണ്ട്. ഇപ്പൊ ആരെ ഗ്രാമവാസികൾ കണ്ടത്? ആടുകളുടെ പിന്നാലെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടില് നിൽക്കുന്ന ഇടയ ബാലൻ. ഇപ്പോ ഗ്രാമവാസികൾ അവനോട് ചോദിച്ചു, എവിടെ നിന്നാണ് ആ നിലവിളി കേട്ടത്? നിനക്കറിയുമോ? ഇപ്പൊ എവിടെ നിന്നാ? ഇപ്പൊ തന്നെ ഞങ്ങളൊരു കരച്ചില് കേട്ടല്ലോ. എവിടെ നിന്നാ നിലവിളി കേട്ടത് നിനക്കറിയാമോ? എനിക്കറിയില്ല, ഞാൻ ഒരു നിലവിളിയും കേട്ടില്ല. അപ്പൊ അവൻ വേഗം പറഞ്ഞു, ഞാൻ ഒരു കരച്ചിലും കേട്ടില്ലല്ലോ, എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഒരു കുസൃതി ചിരിയോടെ അവൻ അലസമായി പറഞ്ഞു, യാതൊരു കുസലുമില്ലാതെ കള്ള ചിരിയും ചിരിച്ച്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു നിലവിളിയും കേട്ടില്ലല്ലോ എന്നുള്ള മട്ടില് അവരോട് പറഞ്ഞു. വെറുതെ ഓടി, ഒന്നിനെയും കണ്ടതുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗ്രാമവാസികൾ മടങ്ങിപ്പോയി. അപ്പൊ അവര് പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ കൊണ്ടാണ് ഓടി വന്നത്. അപ്പൊ അവര് പറഞ്ഞു, എന്താണ്, വെറുതെ ഓടി, ഷോ അവിടെ നിന്ന് പണി ചെയ്താൽ മതിയായിരുന്നു, ഒന്നിനെയും കണ്ടതുമില്ല, ഇവിടെ കരച്ചിലും ഇല്ല, ഒന്നുമില്ല, പുലിയില്ല, ഒന്നുമില്ല അല്ലേ. ഇപ്പൊ വെറുതെ
ഓടി ഒന്നിനെയും കണ്ടതുമില്ല ഇങ്ങനെ പറഞ്ഞത് ആരാ ഗ്രാമവാസികൾ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പിന്നീട് ഒരു ദിവസം ഒരിക്കൽ കൂടി പഴയ തമാശ ആവർത്തിക്കണമെന്ന് ആ ഇടയ ബാലന് തോന്നി അപ്പൊ വീണ്ടും അവന് അന്ന് ഒന്നുകൂടി പറ്റിക്കാം വെറുതെ നിന്ന് പണി ചെയ്യാണല്ലോ ഗ്രാമവാസികൾ അപ്പോ പഴയ തമാശ ഒന്നുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അയ്യോ പുലി പുലി വരുന്നേ പുലി വരുന്നേ രക്ഷിക്കണേ ഓടി വരണേ ഇത്തവണയും ഗ്രാമവാസികൾ ഒന്ന് ശ്രദ്ധിച്ചു അല്ലെ ഇപ്രാവശ്യവും അവര് ആ ഒച്ച കേട്ടപ്പോ അയ്യോ ആരോ കരയുന്നുണ്ടല്ലോ എന്ന് ശരിയാക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഭയങ്കര മഴയാണ് നിങ്ങളുടെ അവിടെ ഉണ്ടല്ലോ മഴ ഇല്ലേ ശ്രദ്ധിച്ചിരിക്ക ഓടിയോ ചിലപ്പോ പ്രോബ്ലം ആവും ഇത്തവണയും ഗ്രാമവാസികള് ചിരിയോർത്തു ആരോ കരയുന്നുണ്ടല്ലോ ആരോ ഭയന്ന് വിളിക്കുകയാണ് അവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി മലയടിവാരത്തേക്കോടി മലയുടെ അടിവാരം എന്ന് പറഞ്ഞ താഴെയുള്ള സ്ഥലം താഴ്വര അവിടേക്കാണ് ഓടി വന്നത് അന്നും അവര് കണ്ടത് എന്താ ഒന്നും അറിയാത്ത മട്ടിൽ ആടുകളെ മേയിക്കുന്ന ഇടയ ബാലനെ മാത്രമാണ് വേറെ ആരുമില്ല അവിടെ അപ്പോഴും ആ ഇടയച്ചെറുക്കൻ മാത്രം അവിടെ ഉണ്ട് അവൻ ഒന്നും അറിയാത്ത പോലെ ആടുകളുടെ പിന്നാലെ ആടുകളെ തീറ്റി നടപ്പുണ്ട് ഗ്രാമവാസികൾ അപ്പോഴും അവനോട് ചോദിച്ചു നീ എന്തെങ്കിലും ശബ്ദം കേട്ടുവോ ഇല്ല എന്ന മട്ടിൽ അവൻ തലയാട്ടുക മാത്രം ചെയ്തു ഞാനൊന്നും കേട്ടില്ല ഞാനൊന്നും കണ്ടുമില്ല എന്നുള്ള മട്ടില് അവൻ തലയാട്ടി ഗ്രാമവാസികൾ പിരിഞ്ഞു പോയി അവര് വീണ്ടും പണി ചെയ്യുന്നതിന്റെ ഇടയിൽ നിന്ന് വന്നു ഇവിടെ വന്നപ്പോഴോ ആരോ ഭയന്ന് നിലവിളിക്കുന്ന ഒച്ച കേട്ട് വന്നപ്പോഴോ ആ ഇടയച്ചക്കൻ മാത്രം അവിടെ ആടുകളെ മേയിച്ച് നടപ്പുണ്ട് വേറെ ഒന്നിനെയും കാണാനില്ല അപ്പൊ വീണ്ടും അവര് പിരിഞ്ഞുപോയി അവരുടെ ജോലി ചെയ്യാനായിട്ട് തിരിച്ചുപോയി അവരെ കളിപ്പിക്കാൻ കഴിഞ്ഞതോർത്ത് ഇടയ ബാലൻ ചിരിച്ചു അവന് ചിരി സഹിക്കാൻ വയ്യ എന്താണ് ഹോ ഇത്തവണയും ദേ അവരെ വിഡ്ഢികളാക്കി അവരെ നാണം കെട്ട് തിരിച്ചുപോയി ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഒരു ദിവസം ആടുകളുമായി ആ ഇടയ ബാലൻ താഴ്വര ഇറങ്ങി താഴ്വര എന്ന് പറഞ്ഞാൽ എന്താ താഴെയുള്ള വെള്ളമൊക്കെ ഉള്ള സ്ഥലം മലയുടെ താഴെയുള്ള സ്ഥലമാണ് താഴ്വര പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത് കുറ്റിക്കാട്ടിൽ തനിക്ക് മുന്നിൽ ഒരു പുലി സർവശക്തിയും എടുത്ത് അവൻ വിളിച്ചു കൂവി പുലി വരുന്നേ എന്നെ രക്ഷിക്കണേ അപ്പൊ താഴ്വരയിൽ നിന്ന് കുറ്റിക്കാടുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ദേ തന്റെ മുമ്പിൽ ഒരു പുലി അപ്പോ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ സർവ അവന്റെ ഉള്ളിലുള്ള ശക്തി മുഴുവൻ എടുത്ത് അലറി വിളിച്ചു അയ്യോ പുലി വരുന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അപ്പോഴോ ഗ്രാമവാസികൾ ആ നിലവിളി കേട്ടു പക്ഷേ അടിവാരത്തിലെ പണിക്കാരും ആ നിലവിളി കേട്ടു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കൂടി നിന്നിരുന്ന ജനങ്ങളും കേട്ടു പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളും കേട്ടു പക്ഷെ അവര് പറഞ്ഞു ഇതെല്ലാം ആ വികൃതി ചെക്കന്റെ പണിയാണ് ഇങ്ങനെ പറഞ്ഞ് അവരാരും താഴ്വാരത്തിലേക്ക് പോയില്ല അവരൊച്ചയ്ക്ക് കേട്ടു രക്ഷിക്കണേ എന്നുള്ള അലർച്ചയൊക്കെ കേട്ടു പക്ഷേ ഇതെല്ലാം ആ വികൃതി ചെക്കൻ കാണിക്കുന്ന പണിയാണ് നമുക്ക് നമ്മുടെ ജോലി നോക്കാം എന്ന് പറഞ്ഞ് അവരാരും പോയില്ല വീണ്ടും അവൻ ദയനീയമായി വിളിച്ചു ദയനീയം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കരുണ കാണിക്കണേ എന്നുള്ള ഭാവത്തില് അലറി വിളിച്ചു പക്ഷേ ആരും ആ ശബ്ദം ഗൗനിച്ചില്ല ഗൗനിക്കുക എന്നൊന്ന് എന്താ ശ്രദ്ധിച്ചില്ല കേട്ടതായി ഭാവിച്ചേ ഇല്ല ഗൗനിക്കുക എന്നാണ് ശ്രദ്ധിക്കുക എന്നാണ് അവര് കേൾക്കാത്ത പോലെ നിന്നു കേട്ടു പക്ഷേ ഇതെല്ലാം അവന്റെ കളിയാണെന്ന് മനസ്സിലാക്കി അവരാരും എത്തി നോക്കിയില്ല കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം ഒരു ശബ്ദവും വന്നില്ല അതിനുശേഷം നാട്ടുകാർ ആ ഇടയ ചെറുക്കന്റെ നിലവിളി കേട്ടിട്ടില്ല ആരും ആ ഇടയ ബാലനെ കണ്ടിട്ടുമില്ല അവന്റെ ആടുകൾ അനാഥമായി അലഞ്ഞു നടന്നു അപ്പൊ പിന്നെ ആരും അവനെ കണ്ടിട്ടുമില്ല അവന്റെ ഒച്ച കേട്ടിട്ടുമില്ല ഈ ആടുകൾ മാത്രം അവിടെ ആരും അനാഥം എന്ന് പറഞ്ഞാൽ എന്താ ആരും നോക്കാനില്ല ഇത്ര നാളും അവരുടെ മേൽനോട്ടക്കാരൻ
ഈ ഇടയബാലനായിരുന്നു അല്ലേ. ഇപ്പൊ അവനെ കാണാനില്ലാതായപ്പോ ആ ആടുകൾ മാത്രം അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് മാത്രമേ ഗ്രാമവാസികള് കണ്ടുള്ളൂ. ആ ഇടയബാലൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം? എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം? ആ പുലി പിടിച്ചിട്ടുണ്ടാവും അല്ലേ. ആ കുറ്റിക്കാട്ടില് അവന്റെ തൊട്ട് മുമ്പിൽ പുലിയെ കണ്ടു, അവൻ ഉറക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ച് കരഞ്ഞു. പക്ഷേ ശരിക്കും പുലി വന്നപ്പോ അവനെ രക്ഷപ്പെടുത്താനായിട്ട് ആരും വന്നില്ല. അതിനു മുമ്പ് മറ്റുള്ളവരെ കളിയാക്കിയത് കൊണ്ട് ആരും ശ്രദ്ധിച്ചുമില്ല. നീ വായിക്കാൻ കിട്ട എന്താ നോക്കി. പേജ് നമ്പർ 11 എടുത്തേ. പേജ് നമ്പർ 11 ടെക്സ്റ്റ് ബുക്ക് എടുക്ക. പേജ് നമ്പർ 11 നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് വരെയാ വായിച്ചു നിർത്തിയത്. സ്ഥലത്തേക്ക് ഓടി, 1 2 3 ലൈൻ, 3 ലൈൻ വരെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു നിർത്തിയതാണ് സ്ഥലത്തേക്ക് ഓടി. ഇനി ഫോർത്ത് ലൈൻ നോക്കി, കൗണ്ട് ചെയ്ത് നോക്ക. ഫോർത്ത് ലൈൻ ഫസ്റ്റ് വേർഡ് എന്താ എഴുതിയിരിക്കണേ? വനത്തിൽ. വനത്തിൽ കണ്ടോ എല്ലാവരും? വനത്തിൽ മരം. ോഡിന്റെ താഴെ കൈവയ്ക്ക കേട്ടോ, ഞാൻ വായിക്കുമ്പോ നോക്കിയിരിക്കാം. വനത്തിൽ മരം കെട്ടിക്കൊണ്ടു നിന്നവർ. ഓടാലിയുമായി നിലവിളി കേട്ട പ്രത്യേകമായി ഒന്നും കണ്ടില്ല. യാതൊന്നും അറിയാത്ത മട്ടിൽ ആടുകളുടെ പിന്നാലെ നടക്കുന്ന ഇടയ ചെറുക്കൻ മാത്രം അവിടെയുണ്ട്. ഗ്രാമവാസികൾ അവനോട് ചോദിച്ചു, എവിടെ നിന്നാണ് നിലവിളി കേട്ടത്? നിനക്കറിയുമോ? എനിക്കറിയില്ല. ഞാൻ ഒരു നിലവിളിയും കേട്ടില്ല. ഒരു ശ്രദ്ധിച്ചിരിയോടെ അവൻ അലസമായി പറഞ്ഞു, വെറുതെ ഓടി, ഒന്നിനെയും കണ്ടതുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗ്രാമവാസികൾ മടങ്ങി. പിന്നീടൊരു ദിവസം ഒരിക്കൽ കൂടി ഇളയ തമാശ ആവർത്തിക്കണമെന്ന് ഇടയബാലന് തോന്നി. അവൻ വിളിച്ചു കൂവി, അയ്യോ പുലി, പുലി വരുന്നേ, പുലി വരുന്നേ,
രക്ഷിക്കണേ, ഓടി വരണേ. ഇത്തവണയും ഗ്രാമവാസികൾ ഒന്ന് ശ്രദ്ധിച്ചു. നെക്സ്റ്റ് വേർഡ് എന്താ? ആരോ ആരോ എന്ന് വിളിക്കുകയാണ്. അവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി മലയടിവാരത്തേക്കോടി. അന്നും അവർ കണ്ടത് ഒന്നും അറിയാത്ത മട്ടിൽ ആടുകളെ മേയ്ക്കുന്ന ഇടയ ബാലനെ മാത്രമാണ്. ഗ്രാമവാസികൾ അവനോട് ചോദിച്ചു, നീ എന്തെങ്കിലും ശബ്ദം കേട്ടുവോ? ഇല്ല എന്ന മട്ടിൽ അവൻ അലയാട്ടുക മാത്രം ചെയ്തു. ഗ്രാമവാസികൾ തിരിഞ്ഞുപോയി. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ ഇത്രയും വായിച്ചാ മതി, ഇത്രയും വായിച്ചു നോക്കാട്ടാ. നീ കഴിഞ്ഞ ദിവസം വേർഡ്സ് നിങ്ങൾ എഴുതി പഠിച്ചോ? ഫൈവ് വേർഡ്സ് പഠിച്ചോ? റഫ് ബുക്ക് എടുത്തോ, റഫ് ബുക്കിലോ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിലോ എഴുതിക്കോട്ടാ വേർഡ്. ത്രീ വേർഡ് ഞാൻ പറയുന്നുള്ളൂ, ത്രീ വേർഡ് ജസ്റ്റ് എഴുതി നോക്കി. ഗ്രാമം, ഫസ്റ്റ് വൺ ഗ്രാമം. നമ്മള് പ്രാ പഠിച്ചു, പ്രാവ് എങ്ങനെ എഴുതണേന്ന്. ഗ്രാമം ആദ്യം ചിഹ്നം ഗ, ഗ്രാമം. ഗ്രാമം ഗ്രാമം. ബുദ്ധി, ബുദ്ധി. സെക്കൻഡ് വൺ ബുദ്ധി. ബുദ്ധി ബുദ്ധി. ബുദ്ധി ഇടയ ബാലൻ ആദ്യത്തെ ഗ്രാമം. ഗ്രാമം ബുദ്ധി ബുദ്ധി. മൂന്നാമത്തെ വണ്ണം എന്താ? ഇടയ ബാലൻ. ഇടയ ബാലൻ ഇടയ ബാലൻ. വനം ഇടയ ബാലൻ. ഫോർത്ത് വൺ വനം. ഫോർ വനം 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 വനം. മൂന്നാമത്തെയോ ഇടയ ബാലൻ, രണ്ടാമത്തെ ബുദ്ധി ബുദ്ധി. ഫിനിഷ്.
ഗ്രാമം ബുദ്ധി ഇടയ ബാലൻ വനം ആ ഹയാൻ കറക്റ്റാ വെരി ഗുഡ് മുഹമ്മദ് റിഷാൻ ബാക്കി ഓക്കെ മാനവിന്റെ കറക്റ്റാ വെരി ഗുഡ് വെരി ഗുഡ് കറക്റ്റാണോ നോക്കി ഞാൻ ബോർഡിലേക്ക് കാണിച്ചുതരാം ഫസ്റ്റ് വേർഡ് ഏതാ ഗ്രാമം ല്ലേ ഗ്രാ ഫസ്റ്റ് ചിഹ്നം ഇടണം ഗ്രാമം സെക്കൻഡ് വൺ കേട്ടോ ബുദ്ധി ബാ അതിൽ കൂടി ഇധാ ബുദ്ധി ഈ ലെറ്റർ ഏതാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി ഇത് അറിയാ ആ ബുദ്ധി തേർഡ് വൺ ഇടയ ബാലൻ ഓരോ ലെറ്റർ പറഞ്ഞു എഴുതിയാ മതി ഇടയ ബാലൻ ഫോർത്ത് വൺ ഈസി ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച വേർഡല്ലേ ഫോർ മാർക്ക് ഓക്കെ വനം വെരി ഗുഡ് ആയുധം വേർഡ് എഴുതിയിട്ടുണ്ടോ എത്ര വേർഡ് എഴുതിയിട്ടുണ്ടോ നോട്ട് ബുക്കിലെ എത്ര വേർഡ്സ് എഴുതിയിട്ടുണ്ടോ എന്നാ ചോദിച്ചത് കോഡാലി പറഞ്ഞേതാ കോഡാലി കോഡാലി യെസ് യെസ് എഴുതി പഠിക്കാനുള്ളതാ കോഡാലി ആ റഫ്ബുക്കിൽ എഴുതിയാ മതി ടു ടൈംസ് എഴുതിയാ മതി ഇപ്പോ കുസൃതി എന്റെ ചിഹ്നം കുസൃതി കുസൃതി ഇപ്പൊ തന്നെ ഫുഡ് ഒഴുകാം കോളാലി താഴ്വര താഴ്വര എന്നല്ല നമ്മൾ വായിക്കാ താഴ്വര 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 താഴ്വര
ഓപ്പോസിറ്റ് എന്താ?
ഞാൻ നോട്ട് സെൻഡ് ചെയ്തരാം, അപ്പൊ വാട്സപ്പിൽ നിന്ന് എഴുതിയാ മതി. ഓക്കെ, ബൈ, താങ്ക് യു.